വെൽക്കം ഫ്രണ്ട്സ്. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്ന റെസിപ്പി ഇലയടയാണ്. അപ്പം ഇലയട ഉണ്ടാക്കാൻ വേണ്ടി 3-3.5 ഗ്ലാസോളം പത്തിരിപ്പൊടിയാണ് എടുക്കുന്നത്. പത്തിരിപ്പൊടി കുഴയ്ക്കാൻ നന്നായിട്ട് തിളപ്പിച്ച വെള്ളം, അതായത് ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളം പത്തിരിപ്പൊടിയിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടാണ് മാവ് ഉണ്ടാക്കുന്നത്. നൂൽപ്പിട്ടിനും പത്തിരിക്കും ഒക്കെ എങ്ങനെയാണോ കുഴയ്ക്കുന്നത് അതേപോലെ വേണം ഇലയട ഉണ്ടാക്കാനും മാവ് കുഴയ്ക്കാൻ. പൊടി നന്നായിട്ട് നനയുന്ന വരെ ഈ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് നനച്ചെടുക്കുക. പൊടി നന്നായിട്ട് നനഞ്ഞു കഴിഞ്ഞാല് ജസ്റ്റ് 2-3 മിനിറ്റ് ഒന്ന് അത് വെക്കണം ചൂടാറാൻ വേണ്ടിയിട്ട്, എന്നാലേ കൈകൊണ്ട് കുഴയ്ക്കാൻ പറ്റുള്ളൂ. ആ സമയം കൊണ്ട് ഫില്ലിംഗ് റെഡിയാക്കാം. അതിനുവേണ്ടി 1 teaspoon ജീരകം, 1 തേങ്ങ, 3 ആണി ശർക്കര, ഇത്രയാണ് ഫില്ലിങ്ങിനെടുത്തത്. മാവോടെ റെസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ശർക്കരയും ജീരകവും ഒന്നും അടച്ചെടുത്തു. ഇനി ഈ ശർക്കരയിലേക്കും ജീരകത്തിലേക്കും കുറച്ച് കുറച്ചായിട്ട് തേങ്ങ ചേർത്ത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മീഡിയം മധുരാണ് അടക്കി എനിക്ക് ഇഷ്ടം. എപ്പോഴും അതാണ് 3 ആണി ശർക്കരയെ 1 തേങ്ങയിലേക്ക് എടുത്തിട്ടുള്ളൂ. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കുക. കൈകൊണ്ട് തന്നെ ശർക്കരയുടെ പീസൊക്കെ നന്നായിട്ട് ഉടച്ചു കൊടുക്കുക തേങ്ങയിലേക്ക്. അങ്ങനെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഫില്ലിംഗ് റെഡിയാക്കുന്ന സമയം കൊണ്ട് തന്നെ മാവ് ചൂടാറി. ഇനി അതും കൈകൊണ്ട് നന്നായിട്ട് കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കണം. പൊടി നന്നായിട്ട് നനയ്ക്കുകയാണെങ്കിൽ ഒരുപാട് പ്രഷർ കൊടുക്കാതെ തന്നെ കുഴച്ചെടുക്കാൻ പറ്റും. ലാസ്റ്റ് കുറച്ച് എണ്ണ കയ്യിലാക്കി ഒന്നും കൂടെ കുഴച്ചു കൊടുക്കുക മാവ്. അങ്ങനെ ഫില്ലിങ്ങും റെഡിയായി, മാവും റെഡിയായിട്ടുണ്ട്. ഇനി ഇത് അടയുടെ രൂപത്തിലേക്ക് ആക്കണം. അപ്പം വാഴയിലയിലാണ് ഇലയട ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ വളരെ കുറച്ച് എണ്ണയൊന്ന് ഇലയിൽ പുരട്ടി കൊടുക്കണം. എന്നിട്ട് വലിയൊരു ഉരുള മാവെടുത്ത് ഇതുപോലെ പരത്തണം. കുറച്ച് കട്ടിയിൽ തന്നെ പരത്തുന്നതാണ് നല്ലത്. അങ്ങനെ നല്ല ഷേപ്പിൽ പരത്തിയെടുത്തിട്ടുണ്ട് ഇലയിൽ. ഇനി ഇതിൽ ഫില്ലിംഗ് വെക്കാം. പരത്തി വെച്ച മാവിന്റെ ഒരു സൈഡിൽ മാത്രം ഫില്ലിംഗ് വെച്ചാൽ മതി. എന്നിട്ട് മറ്റേ സൈഡ് മടക്കുകയാണ് ചെയ്യുന്നത്. ഫില്ലിങ്ങിന്റെ അളവും നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കുമ്പം നല്ല ഷേപ്പ് കിട്ടും. ഇത് ഇങ്ങനെ തന്നെയാണ് ആവി കയറ്റുക. ഇതേപോലെ ബാക്കിയും ചെയ്യാം. ഇങ്ങനെ പരത്തുന്നതിന്റെ മുന്നേ ഇല വാട്ടേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ പരത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിലും ഫില്ലിംഗ് വെക്കാം.
ശർക്കരയ്ക്ക് പകരം മധുരത്തിന് പഞ്ചസാര യൂസ് ചെയ്തിട്ടും മട ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ രണ്ടാമത്തെ അടിയും ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് സ്റ്റീം ചെയ്യണം. അപ്പൊ ഇങ്ങനൊരു പാത്രത്തിലാണ് ആവി കയറ്റുന്നത്. എല്ലാ അടയും ഇലയോടുകൂടി തന്നെ ഇങ്ങനെ വെക്കുക പാത്രത്തിലേക്ക്. ആവി കയറ്റുന്നതല്ലാതെ അട പാനിലിട്ട് ചുട്ടിട്ടും ഉണ്ടാക്കാറുണ്ട്. അതെങ്ങനെയാ ചെയ്യുന്നതെന്നും ഈ വീഡിയോയിൽ കാണിക്കാം. അങ്ങനെ ആവിക്ക് കയറ്റാനുള്ള വെള്ളം തളിച്ചിട്ടുണ്ട്. അപ്പം ആ തട്ട് അതിന്റെ മേലെ വെച്ചു കൊടുത്തു. ഇനി നന്നായിട്ട് ആവിയിൽ വേവട്ടെ. ഈ സമയം പാനിൽ എങ്ങനെയാണ് അട ഉണ്ടാക്കാറെന്ന് നോക്കാം. ഒരു പാൻ ചൂടാവുമ്പം കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്യുക. ഓയിൽ ഒഴിച്ചിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, അല്ലാതെ ചുട്ടെടുത്താലും മതി. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ ഇലയിൽ വെച്ച് ഷേപ്പ് ചെയ്തിട്ട് ഇങ്ങനെ പാനിലേക്ക് ഇട്ട് തിരിച്ചും മറിച്ചും ചുട്ടെടുക്കുക. അങ്ങനെ ചുട്ടെടുക്കുന്ന അട റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പിയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ മെത്തേഡിൽ ചെയ്യുന്നതും നല്ല ടേസ്റ്റ് ആണ്. അങ്ങനെ ആവിയിൽ വേവിച്ച അടയും റെഡി ആയിട്ടുണ്ട്. ആവിയിൽ വേവിക്കുന്നത് ഒന്ന് ചൂടാറിയതിന് ശേഷം കഴിക്കുന്നത് തന്നെയാണ് ടേസ്റ്റ്. അങ്ങനെ രണ്ട് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. രണ്ട് രീതിയിലും ട്രൈ ചെയ്ത് നോക്കുക.